നമ്മുടെ സുഹൃത്തുക്കൾ കുറെ ആളുകൾ കള്ളു കുടിക്കുന്നു, അപ്പൊ നമ്മൾ കള്ളു കുടിക്കാൻ പാടില്ല. ഇത്യാടി സിറാജുൽ ഹുദയുടെ കീഴിലുള്ള ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ച ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം ഇപ്പോൾ ഒരു ഡോക്ടറാണ്. ഞാനൊരു സമ്മേളനത്തിൽ പങ്കെടുത്തപ്പോ ആ ഡോക്ടർ അജ്മൽ എന്നാണ് ആ ഡോക്ടറുടെ പേര്. സുബ്ഹാനല്ലാഹ്, എന്റെ ഒരു സുഹൃത്തിന്റെ മകനാണ്. അദ്ദേഹം പരസ്യമായി പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. ഡൽഹിയിൽ ഒരു സമ്മേളനത്തിന് പോയി, ഡോക്ടർമാരുടെ സമ്മേളനമാണ്. അതേ അദ്ദേഹത്തിന്റെ കൂടെ 10-35 ഡോക്ടർമാര് ആ ബേച്ചിലുണ്ട്. ഡോക്ടർമാരെല്ലാവരും ഒരുമിച്ചുകൂടി എല്ലാവരും കള്ളു കുടിക്കാൻ പോവുകയാണ്. ബ്രാൻഡിയോ വിസ്കിയോ അങ്ങനെയുള്ള എന്തോ ഒരു മദ്യം കുടിക്കാൻ പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, മദ്യം ഹറാമാണ്, അത് നജസാണ്. ബ്രാൻഡി നജസാണ്, അതേ വിസ്കി നജസാണ്, കള്ള് നജസാണ്, ലഹരിയുള്ള എല്ലാ പാനീയങ്ങളും നജസാണ്. സുബ്ഹാനല്ലാഹ്, നമുക്ക് നജസ് കുടിക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. നമ്മൾ മൂത്രം കുടിക്കാൻ പറ്റുമോ? ചലം കുടിക്കാൻ പറ്റുമോ? രക്തം കുടിക്കാൻ പറ്റുമോ? അതേ, അതുപോലെ തന്നെ വിസർജിച്ച മലം കുടിക്കാൻ പറ്റുമോ? കുടിക്കാൻ പറ്റൂല, നജസാണ്. എന്നാൽ വളരെ ഗൗരവമുള്ള നജസാണ് വിസ്കിയും ബ്രാൻഡിയും കള്ളുമൊക്കെ. കാരണം ഞാൻ പറയണോ? മലമൂത്ര വിസർജനം നടത്തിയാൽ സുബ്ഹാനല്ലാഹ്, പ്ലെയിനിൽ നിന്നാണെങ്കിൽ വെള്ളം കൊണ്ട് ശൗച്യം ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമാണെങ്കിൽ ടിഷ്യൂ കൊണ്ട് തുടച്ചിട്ട് നമുക്ക് നിസ്കരിക്കാൻ വകുപ്പുണ്ട് അല്ലേ? അതുപോലെ നമ്മുടെ ശരീരത്തിൽ ഒരു കുരു പൊട്ടിയിട്ട് കുറച്ച് ചലമായാൽ ആ ചലത്തിന് അല്ലാഹു വിട്ടുവീഴ്ച ചെയ്യും, നിസ്കരിക്കാൻ വകുപ്പുണ്ട്. എന്നാൽ അതേ പ്ലെയിനിൽ തന്നെ യാത്ര ചെയ്യുമ്പോ തൊട്ടടുത്തുള്ളവൻ ബ്രാൻഡി കുടിക്കുമ്പോ ഒരുറ്റി ബ്രാൻഡി നമ്മുടെ കുപ്പായത്തിലേക്ക് തെറിച്ചു പോയാൽ 1000 ടിഷ്യൂ കൊണ്ട് തുടച്ചാലും നിസ്കരിക്കാൻ പറ്റൂല. അതത്ര ഗൗരവമുള്ള നജസാണ്. ആ കുപ്പായം ഒന്നുകിൽ നല്ല വെള്ളമെടുത്ത് കഴുകി വൃത്തിയാക്കണം, അല്ലെങ്കിൽ കുപ്പായം ഊരി വെക്കണം, ഇല്ലെങ്കിൽ നിസ്കാരം സഹിയാകൂല. ഇത്രയും കടുത്ത നജസാണല്ലോ ബ്രാൻഡിയും വിസ്കിയും കള്ളുമൊക്കെ. സുബ്ഹാനല്ലാഹ്, എല്ലാ ഡോക്ടർമാർക്കും ഓരോ ബോട്ടലോ കുപ്പ ഓരോ ബോട്ടൽ അതാ കൊടുത്തു. കള്ളിന്റെ കുപ്പി അജ്മലിന്റെ കയ്യിലും കുപ്പി കൊടുത്തു. എല്ലാവരും കൂടി അജ്മലിനെ കൊണ്ടൊന്ന് കുടിപ്പിക്കാനുള്ള പരിപാടിയാണ്. അതിനെന്ത് ചെയ്തു? എല്ലാരും അറ്റൻഷനായി നിന്നു. 1, 2, 3 എന്ന് പറയുമ്പോ കുടിക്കണം എന്നാണ് പ്രഖ്യാപനം. അജ്മലിന്റെ കയ്യിലും കുപ്പിയുണ്ട്. അജ്മൽ പരസ്യമായി നാദാപുരത്ത് പ്രസംഗിച്ചതാ ഞാൻ പറയുന്നത്. അദ്ദേഹം പറഞ്ഞു 1, 2, 3 എന്ന് പറയുമ്പോ എല്ലാവരും കുടിക്കുമ്പോ ഞാൻ ആ ബോട്ടിൽ ബേക്കുലൊക്കെ ഏറുകൊടുത്തു, കുടിച്ചില്ല. ആ ഒരു സാഹചര്യം എനിക്ക് സൃഷ്ടിച്ചു തന്നത് സിറാജ് ഹുദയാണെന്ന് അദ്ദേഹം പ്രസംഗിക്കുകയാണ്. അപ്പോഴാ ഞാൻ അത് കേട്ടത്. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത്, നമ്മെ തെറ്റിലേക്ക് നയിക്കുന്ന ധാരാളം കൂട്ടാളികൾ ഉണ്ടാകും. നമ്മെ തെറ്റിലേക്ക് കൊണ്ടുപോകാൻ, തടീച്ചക്ക് വഴിപ്പെടുത്താൻ പല സുഹൃത്തുക്കളും ഉണ്ടാകും. അവിടെയൊന്നും തന്നെ ദേഹേച്ചക്ക് വഴിപ്പെട്ടുകൂടാ, തടീച്ചക്ക് വഴിപ്പെട്ടുകൂടാ. ഇന്ന റബ്ബക ലബിൽ മിർസാദ്.